എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ബിന്ദുസ് കണ്ണൂർ കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ പെർഫെക്റ്റായി വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ നല്ല രീതിയിൽ വെള്ളയപ്പം ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. ഈ വെള്ളയപ്പത്തിൻ്റെ അരികൊക്കെ നല്ല ലേസ് പോലെ ക്രിസ്പി ആയിട്ടും അതായത് നടുവൊക്കെ അത്യാവശ്യം പൊന്നിട്ടും ഒക്കെയുള്ള നല്ല ഒരു വെള്ളയപ്പത്തിൻ്റെ മാവാണിത്. അപ്പോൾ ആ മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ഒരു 4-5 മണിക്കൂറോളം ഇത് കുതിർത്ത് വയ്ക്കണം. അരിയൊക്കെ കുതിർത്ത് ചെയ്യുന്ന ഏത് റെസിപ്പി ചെയ്യുമ്പോഴും അരി ആദ്യം തന്നെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രമേ കുതിർത്ത് വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ ഫസ്റ്റുള്ള മോശം വെള്ളം തന്നെയാണ് അരിയിലേക്ക് കുതിർന്ന് വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നല്ല വൃത്തി കഴുകി വൃത്തിയാക്കണം. അരി ഇപ്പോൾ കുതിർത്ത് വെച്ച് 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ 1 കപ്പോളം ചോറ് വേവിച്ച അരി എടുത്തിട്ടുണ്ട്. അതായത് ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങ ഞാൻ 1 തേങ്ങയുടെ 1/4 ഭാഗത്തോളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയാണ് ഞാൻ ആദ്യം അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് അങ്ങനെ കട്ടിയായിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുക. നല്ലതുപോലെ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ വെള്ളം അതായത് തേങ്ങ ഉടക്കുന്ന സമയത്ത് അത് എടുത്ത് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്തതിന് ശേഷം കുതിർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരി ഞാൻ 3 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 2-3 വാരലാണ് ഒരു മിക്സിയിൽ ഇട്ട് ഒരു പ്രഷറിൽ ജാറിലിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 വാരൽ അരി ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നികക്കെ വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നുമില്ലാതെ തന്നെ നല്ല മിനുസ്സായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. ഇത് പൊങ്ങി വരാനുള്ളത് മാവാണ്. അപ്പം ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അതായത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് പിന്നെ മാവ് കൂടുതൽ കട്ടിയും ആവാൻ പാടില്ല, കൂടുതൽ നെർങ്ങിനി ആവാൻ പാടില്ല. ഇപ്പോൾ ഞാനിവിടെ മാവ് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ കൈവച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൈവച്ച് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഈ മാവ് നല്ലതുപോലെ പുളിച്ച് വരിക. പുളിക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നീട് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഇത് അടച്ച് വെച്ച് അതിപ്പോൾ രാവിലെയാണ് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. രാത്രി അരച്ച് വെച്ച് രാവിലെ ആകുമ്പോഴേക്ക് ഇത് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് പിന്നെ വെള്ളപ്പം ചുടുന്നവരാണെങ്കിൽ ഈ സമയമാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് വെക്കുക. രാത്രിയിൽ തന്നെ മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്, പക്ഷെ അത് കറക്റ്റാക്കിയിട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് മാവിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഉപ്പൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മാവും അത്യാവശ്യം നല്ലതുപോലെ തന്നെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. വെറും തേങ്ങ വെള്ളവും പഞ്ചസാരയും തേങ്ങയും മാത്രം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അങ്ങനെ ചേർത്തിട്ട് തന്നെ നല്ല അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇത് പുളിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തലേന്ന് രാത്രി അരക്കുന്ന സമയത്ത് തന്നെ അരിയുടെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരിക്കൽ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ചേർത്തിട്ട് അരച്ച് വെച്ച മാവാണ്. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് അരച്ച് വെച്ച മാവ് ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊങ്ങി വരും. പക്ഷേ എനിക്ക് ടേസ്റ്റ് അതിൻ്റെ അത്ര ഇഷ്ടമാവുന്നില്ല. ഈസ്റ്റ് ചേർത്തിട്ടുള്ള വെള്ളയപ്പം അത്ര സാധാരണ നമ്മുടെ നാടൻ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ചേർക്കാതെ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. ഈസ്റ്റ് ചേർത്ത വെള്ളപ്പം ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊങ്ങി കിട്ടും. ഇനി റെഡിയാക്കി വെച്ച മാവെടുത്ത് നമുക്ക് വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പം അതിനുവേണ്ടി നല്ല ചൂട് കട്ടിയുള്ള വെള്ളയപ്പം ചട്ടി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എണ്ണ തടവി കൊടുത്തതിന് ശേഷം 1 കൈയിൽ വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാൻ ഇതിലൊഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെള്ളയപ്പച്ചട്ടീൻ്റെ ചൂട് നമ്മൾ നല്ലതുപോലെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ടാവണം. അതായത് വെള്ളയപ്പച്ചട്ടി ചൂട് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ വെള്ളയപ്പം ഇതേപോലെ റൗണ്ടാക്കി എടുക്കാൻ പറ്റില്ല. മാവ് ഒഴിച്ച് ചുറ്റിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് ഇത് അടച്ചു കൊടുക്കാം. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. അപ്പം വെള്ളയപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് ഇതിൽ നിന്ന് ഈ പിന്നെ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഈ നല്ല നല്ലതുപോലെ തന്നെ ഈ മാവ് നല്ല രീതിയിൽ തന്നെ പുളിച്ച് നല്ല അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെയുള്ള വെള്ളയപ്പമാണ്. സൈഡൊക്കെ നല്ല ലേസ് പോലെ തന്നെയുള്ള ഒരു വെള്ളയപ്പമാണിത്. കഴിക്കാനും എന്ത് കറിയുടെ കൂടെ കഴിക്കാനും ഈ വെള്ളയപ്പം നല്ല ടേസ്റ്റാണ്. അതായത് കടലക്കറിയോ തേങ്ങാപ്പാലിൻ്റെ കൂടിയോ ചെറുപയറി എന്ത് കറിയും ചിക്കൻ കറിയോ എന്ത് കറി വെച്ച് ഇതിൻ്റെ കഴിക്കാനും ഈ വെള്ളയപ്പം നല്ല ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ചുറ്റെടുക്കാം. അതായത് ഇപ്പം നമ്മൾ ഇതിനകത്ത് എണ്ണ തടയുന്നത് എള്ളെണ്ണ തടയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളയപ്പം ചുട്ടെടുക്കുമ്പം ഈ പാദത്തിൽ നിന്ന് വിട്ട് വരും. എള്ളെണ്ണയാണ് ഞാൻ ഇതിനകത്ത് തടയിൽ കൊടുക്കുന്നത് ഈ ചട്ടിക്ക്. അപ്പം നിങ്ങളും കഴിയുന്നതോ എള്ളെണ്ണ യൂസ് ചെയ്യാൻ നിൽക്കുക. അപ്പം മറ്റുള്ള ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ചാൽ മതി. ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വെള്ളയപ്പം വിട്ട് കിട്ടും. വെള്ളയപ്പം ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളയപ്പ ചട്ടിയുടെ ചൂട്. അപ്പോൾ വെള്ളയപ്പ ചട്ടിയുടെ ചൂട് പിന്നെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ച് വെക്കണം. അതായത് വെള്ളയപ്പം ഇതിനകത്ത് ഒഴിച്ച് ചുറ്റിക്കുന്ന സമയത്ത് അത് ചട്ടി നല്ലതുപോലെ തന്നെ കുറച്ച് തണുക്കണം. അപ്പോൾ തണുക്കാതെ പോർന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. വെള്ളയപ്പം ചുറ്റിക്കാൻ നല്ലതുപോലെ റൗണ്ടായി ചുറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളയപ്പം ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ വെള്ളയപ്പത്തിൻ്റെ മൂടി മാറ്റി വെക്കുക. മൂടി മാറ്റി വെച്ച് തീയും ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെള്ളയപ്പം അതിൽ നിന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ മാവ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിന്നെ റൗണ്ടായി കിട്ടും. എന്തായാലും ഈ മെത്തേഡിൽ നിങ്ങളൊന്ന് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.